അണ്ടർവാട്ടർ വീഡിയോ കാണാൻ റെഡിയാണോ? കുളത്തിന്റെ അടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാമറയെ അയച്ച് വെള്ളത്തിലേക്ക് വിടണം. എന്നാ കുളത്തിന്റെ അടിഭാഗം ചിലപ്പം ഈ ക്യാമറ അകത്ത് വെച്ചിട്ട് ഞാനും ജിനവാജനും കുളത്തിലകത്ത് ഇറങ്ങുന്നതോ, അതായത് ശരിക്കും ഇതിന്റെ ഫ്രണ്ട് ക്ലൗണ്ട് വെച്ച് കാണോ. ഇതേ എന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു CCTV ക്യാമറയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയുള്ള നല്ല വെയിറ്റ്, ഏകദേശം ഒരു 1.5 കിലോ വെയിറ്റ് ഉള്ള ഒരു CCTV ക്യാമറയാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു CCTV ക്യാമറ കുളത്തിന്റെ അടിയിൽ വെക്കുക, അതിനുശേഷം ഇത് ലൈവ് സ്ട്രീം ചെയ്യുക. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിന് അടിയിൽ എന്താണ് നടക്കുന്നതെന്ന്, സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല അപ്പയ്ക്കൊക്കെ ഉണ്ടല്ലോ, വീട്ടിലിരുന്ന് നമ്മുടെ TV ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിനെ കുളത്തിന് അടിയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്, ഇതിനകത്ത് പുതിയ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായോ, അതിനകത്ത് അന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് ആയിട്ട് അപ്പൊ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്യാമറ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാമറ വരുന്നത്. ഇതിന്റെ സൈഡിലെല്ലാം LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലും നമുക്ക് ഈ വിഷ്വൽസ് കാണാനായിട്ട് പറ്റും. അതായത് ഇരുട്ടാണെങ്കിലും നമുക്ക് ഈ LED ഓട്ടോമാറ്റിക് ആയിട്ട് ഇരുട്ടായി കഴിയുമ്പോഴേക്ക് ഈ ലൈറ്റ് കത്തും. അപ്പൊ അങ്ങനെ കത്തി കഴിയുമ്പോഴേക്ക് നമുക്ക് രാത്രിയിലും നമ്മുടെ കുളത്തിനടിയിൽ എന്താണ് നടക്കുന്നത് കാണാനായിട്ട് പറ്റും. അതും ഫുൾ HD. അപ്പൊ ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ സെറ്റ് ചെയ്യുക. അപ്പൊ ഞങ്ങളത് ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ഇങ്ങോട്ടേക്ക് ഇടുക, ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡും നന്നായിട്ട് ടൈറ്റ് കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്ക്രൂവും കൂടെ നമുക്ക് ഇടാനായിട്ടുണ്ട്. സ്ട്രോങ് മെറ്റീരിയൽ ഉണ്ടോ? നമ്മൾ കാണുമ്പോഴേക്ക് ഈ ക്യാമറയ്ക്ക് ഒട്ടും കനവില്ലെന്ന് തോന്നും, പക്ഷേ നല്ല കനമുള്ളൊരു ക്യാമറയാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ദേ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. വയറിന് അത്യാവശ്യം നീളമുണ്ട്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇത് ലൈവ് സ്ട്രീം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറേനെ ഈ ഒരു പൈപ്പിൽ ഇതേ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇനി സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കുളത്തിനടിയിൽ വെക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ തിരിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ട് തുള ഇടണം, അതായത് നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യാനുള്ളടത്ത് രണ്ട് തുള ഇടണം. ഓണായിക്ക് നമ്മുടെ ഇവിടെ തുള ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ തുള ഇതായിരുന്നേ. നമ്മൾ രണ്ടാം തുള ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. ഇതെടുക്കാൻ പറ്റത്തില്ല, ഇതിന് നല്ല ചൂടായിരിക്കും. ഇത് കേട്ടല്ലോ, മെറ്റലായതുകൊണ്ട് നല്ല ചൂടായിട്ടിരിക്കുവാണത്. ഇത് കണ്ടല്ലോ. ഇനി ഇപ്പോൾ കാര്യം ചെയ്യാം, നമുക്ക് ഇതേ ഒരു ഹോളും കൂടി ഇടുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ക്യാമറ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നതും. ഇതിപ്പോൾ നമ്മൾ കൈ പിടിച്ചാൽ ഉറപ്പായിട്ടും കൈപൊള്ളും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. നമുക്കിത് വെച്ച് നോക്കാം കേട്ടോ. ഇത് രണ്ട് ഹോളും കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവിടെ വെക്കാൻ വേണമെങ്കിൽ വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ തുള ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അപ്പോൾ ആ തുള ഒരാളിരിക്കുന്ന നോക്കി, അവളെ നമ്മൾ ടേം ചെയ്തെടുത്തല്ല കേട്ടോ. പുള്ളിക്കാർ തന്നെ ടേം ആയതാണ് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിലെ അടുത്ത സെറ്റ് ജാവയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കുറേ ജാവയുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവരെ പിടിച്ച് എപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് ഹോൾ ഇടണം. അപ്പോൾ അപ്പം പിടിച്ചപ്പേ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇടാൻ പോവാണ്. ഈ രണ്ട് ഹോൾ നമുക്കൊരു ഇച്ചിരി വലുതാക്കേണ്ടി വരും. ഈ ഒരു ഹോളിനെ നമുക്ക് ഇച്ചിരി വലുതാക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഇന്ന് ഞായറാഴ്ച ആയിരുന്നു, കടയില്ല, നമുക്ക് ബോൾട്ട് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ടൈ വെച്ചിട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ബോൾട്ട് മേടിച്ച് കഴിയുമ്പോഴേക്കും അതിനെ മാറ്റി വെക്കും. അപ്പോൾ നമുക്കൊരു 4 ടൈ ഇട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ, വിട്ടു പോകത്തില്ലോ. ഇനിയിപ്പോൾ നമ്മളിതേ ഈ ടൈയുടെ കൂടി നിൽക്കുന്നതിനൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. 2, 3, 4 കട്ട് ചെയ്തൊന്നും നമ്മൾ കിളിക്കൂട്ടിൽ ഇടത്തില്ല. കാര്യം വെച്ചാൽ കിളിക്കൂട്ടിലെ കിളികൾ ഇതെല്ലാം പെറുക്കിക്കൊണ്ട് പോകും കേട്ടോ. അല്ല, നമ്മൾ ഇനിയിപ്പോൾ ചെയ്ത് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളിത് മാറ്റും കേട്ടോ. ഈ ടൈ മാറ്റിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ നട്ട് ബോൾട്ട് ഇട്ട് ഇതിനെ ടൈറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അപ്പം നമ്മുടെ കമ്പി, മെയിൻ കമ്പി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനിങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ക്യാമറ പിടിക്കുമോ? ഇത് അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഒരു 4 ടൈ ഇടാം. ഇങ്ങനെ ടൈറ്റ് ചെയ്യാം, അപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈ ഇടുന്നുണ്ട്. നോക്കത് പൊട്ടും നോക്കാം. ഇതെല്ലാം പോയാലും ആ വേറെ ഒന്നും പിന്നെ നമ്മൾ വെള്ളത്തിലാണ് വെക്കുന്നത്, അതുകൊണ്ട് പിന്നെ അധികം വെയിറ്റ് വരത്തില്ലെന്ന് അങ്ങ് വിചാരിക്കാം. നമുക്ക് 2-3 ഘട്ടം കെട്ടാം കേട്ടോ. അതിനുശേഷം നമുക്കിതെല്ലാം കട്ട് ചെയ്ത് കളയാം. 1, 2, 3 എന്ന് പിടിച്ചപ്പേ. 4, 5, 6
ഏഴ് ഇത്രയും സെറ്റായല്ലോ. അപ്പൊ വിടണ്ട, ഒന്ന് നോക്കാം, കുഴപ്പമില്ല. ആ വിട്ടു പോകത്തില്ലല്ലോ അപ്പേ. ഇല്ലല്ലോ. ഇനി ഒരു പരിപാടി കൂടെ നമുക്ക് ചെയ്യണം. നമുക്ക് ഈ വയറിനെ ഇവിടുന്ന് അങ്ങ് വരെ ഫുള്ള് ടൈ ചെയ്യാവേ. നമ്മൾ അവസാനത്തെ ടൈം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ക്യാമറ പിടിക്കണോ? ക്യാമറ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്പിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നമ്മുടെ ക്യാമറ കറക്റ്റ് നേരെ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറേനെ അഴിച്ച് വെള്ളത്തിലേക്ക് വിടണം. അപ്പേ വാപ്പേ, അവിടെ കെട്ടാനുള്ള കയറ്. അതായത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറയായിട്ട് കിളിക്കൂടിൻ്റെ അകത്തേക്ക് തൽക്കാലം ജസ്റ്റ് ഇതേ പിടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു CCTV എവിടെയാണ് വെക്കുന്നത് നമ്മൾ തീരുമാനിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃത്യം നടുക്ക് വെച്ചിട്ട് അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് വെക്കണം. നടുക്ക് ചെടികൾ കൂടുതലായിരിക്കും. ഈ ഭാഗം വെച്ചാലോ, അല്ലെങ്കിൽ ആമ്പലിന് അങ്ങോട്ട് വെച്ചാലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തൽക്കാലം ആദ്യമേ അങ്ങോട്ടേക്ക് വെക്കാം. കാരണം ഇവിടെ നമുക്ക് CCTVയുടെ ആവശ്യമില്ല, കാരണം നല്ല ക്ലിയർ ആണ്. പക്ഷെ നേരെ തിരിച്ച് ഈ ഒരു സൈഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാമറേനെ ഈ ഒരു സൈഡിലേക്ക് വെക്കാം. നമ്മുടെ ക്യാമറ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സൈഡിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കുറെ മീനുകളെ കാണാനില്ല. അപ്പൊ ആ മീനുകളൊക്കെ ഈ ചെടിയുടെ അടിയിലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇവിടെ വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് വരും. നമ്മൾ ക്യാമറയാണ് താത്തി വിടുകയാണ്. അപ്പൊ വയറ് ഞാൻ തൽക്കാലം വെള്ളത്തിനടിയിലേക്ക് വിടുന്നു. അപ്പൊ എനിക്കിപ്പോ ക്യാമറ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3.5 അടി താത്തിയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കണം ക്യാമറേനെ. ആ അപ്പൊ കേട്ടോ, നമ്മൾ ക്യാമറേനെ ഇങ്ങനെ തന്നെ വെച്ച് കെട്ടുവാണ് കേട്ടോ. നമ്മൾ ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വേണ്ടി പാടില്ല. അങ്ങനെ പോകത്തില്ല. അറിയാലേ, മൂന്ന് കെട്ട് കെട്ടിയാ മതിലോ. അപ്പോൾ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. സെക്കൻഡ് കെട്ടിങ് മേളിൽ കെട്ടിക്കോ. അതെ, റെഡിയാണോ? ആ ഓക്കെയാണ് കേട്ടോ. തൽക്കാലം നമുക്ക് രണ്ട് കെട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇതേ അവിടെയാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. അപ്പാണെങ്കിൽ രണ്ടാമത്തെ ഒരു കെട്ടും കൂടെ കെട്ടുവാണ്. നമ്മൾ വയറ് ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ വയർ നമുക്ക് പയ്യെ ഈ ചെടിയുടെ അടി കൂടെ വിടാണ്ട് വരും കേട്ടോ. ക്യാമറ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ ഫേസ് ചെയ്തിട്ടാണ്. കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയണം. ആ ഒരു ഏരിയ നമുക്ക് ഒട്ടും കാണാനായിട്ട് തന്നെ പറ്റുന്നില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം മേളിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ അറ്റത്താണ് നമ്മുടെ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുന്നത്. ഈ കേബിളിൻ്റെ ഒരറ്റം നമ്മുടെ മോഡത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ അത് ചവിട്ടല്ലേ. നമ്മൾ ഏകദേശം 30 മീറ്റർ നീളമുള്ള ഒരു എതർനെറ്റ് കേബിൾ മേടിച്ചിട്ടുണ്ട്. അതാകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ മോഡ ഇരിക്കുന്നത് ഏകദേശം അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കിളിക്കൂടി ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാണ്ട് പറ്റും. അണ്ടർ വാട്ടർ വീഡിയോ കാണാൻ റെഡിയാണോ? കുളത്തിൻ്റെ അടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ ക്യാമറ സെറ്റാക്കി വെച്ചാൽ മീൻ മറക്കുന്ന വളം വരുന്നുണ്ടല്ലോ. ഓ മത്തിയോ, വിശന്നിട്ട് രക്ഷയില്ല കേട്ടോ. സമയം 1.5 ആയി. നമുക്ക് അതും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാം. ഏയ്, നമ്മൾ കേബിൾ മേടിച്ചിരിക്കുന്നത് ഇത് കണ്ടല്ലോ, ഇത്രയും നീളമുണ്ട് കേബിളിന്. ഇതിൻ്റെ ലെങ്ത് എഴുതിയിട്ടുണ്ട് 30 മീറ്റർ. നമ്മൾ അളന്ന് നോക്കിയപ്പോഴേക്കും ഏകദേശം 23 മീറ്റർ ആയിരുന്നു. ബാക്കിയുള്ള നമ്മുടെ അരാപ്പമ്മയുടെ കുളത്തിലേക്ക് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. കഴിക്കുന്നു, നല്ല നീളമുണ്ട് കേട്ടോ ഈ കേബിളിന്. ഇതാപ്പേ, ഒരറ്റം പപ്പ പിടിച്ചോ. ഈ എൻഡ് ആ ഇത് നമുക്ക് മേളിൽ കൂടി ഇടേണ്ടതാണ് കേട്ടോ. തൽക്കാലം നമുക്ക് വയർ മാനേജ്മെൻ്റ് പിന്നെ ചെയ്യാം. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആവും നമുക്ക് ആയി നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, ഇറങ്ങാം. ഇവിടെ നമ്മളൊരു കേബിൾ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നീളം കണക്കാക്കിയിട്ട്. അതിനുശേഷം നമ്മുടെ വയർ ഇവിടെ വരുന്നതിന് നമുക്ക് പയ്യെ എടുത്ത് താഴേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കേബിളിന് അപ്പുറത്തും കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ടിരിക്കും കേട്ടോ. ആ നമ്മൾ ഇതിലമ്പഴി കേബിൾ ഇട്ടിട്ടുണ്ട്. ഇനി തൽക്കാലം നമ്മൾ രണ്ട് ടൈ ഇട്ട് ഇതിനെ അങ്ങ് ടൈ ചെയ്യുവാണ് കേട്ടോ. കേബിളിന് ആവശ്യം നല്ല നീളം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിളിക്കൂട്ടിലോട്ട് വലിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു കേബിളാണ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതും പപ്പടയിലോട്ട് കൊടുക്കുവാണ്. വലിച്ചോപ്പേ, അത് ഫുള്ള് വലിച്ചങ്ങോട്ട് ഇട്ടോ, കറക്റ്റ് ടൈറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറ നമ്മുടെ ഏത് കുളത്തിലേക്ക് വേണമെങ്കിലും വെക്കാനായിട്ട് പറ്റും. ആ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ സംഭവം വർക്കിംഗ് ആണോ എന്ന്. നമുക്ക് രണ്ട് സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് ക്യാമറയുടെ പവർ കണക്ഷൻ, ഇതാണ് പവർ കേബിൾ വരുന്നത്. നമ്മൾ പവർ കേബിളിനെ ഫസ്റ്റ് കണക്ട് ചെയ്യുക. ഇതിനകത്തേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്.
കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഓൺ ആക്കി കഴിയുമ്പോഴേക്ക് ഇവിടെ ലൈറ്റ് കത്തേണ്ടതാണ്. ലൈറ്റ് കത്തിയിട്ടുണ്ടോ ജസ്റ്റ് നോക്കിയോട്ടെ. ആ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഇനിയുള്ള നമ്മുടെ പരിപാടി മൊത്തം ലാപ്ടോപ്പിലാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. കണക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മുടെ ക്യാമറയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. VMS എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടല്ലോ, ഈ ഒരു എൻഡ് നമ്മുടെ മോഡത്തെ വേണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് നമ്മുടെ മോഡം താഴേക്ക് എടുക്കുന്നു. മോഡത്തിൻ്റെ ബാക്കിലിതെ ലാൻഡ് വൺ ലാൻഡ് ടു എന്ന് പറഞ്ഞിട്ട് നാല് കണക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ലാൻഡ് വണ്ണിൽ കണക്ട് ചെയ്യാം. കണക്ട് ആയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു പിടിയില്ല കേട്ടോ. നമ്മൾ ഇത് പ്രാവശ്യം അന്ന് ടെസ്റ്റ് ചെയ്തതല്ലാതെ ഇപ്പം കാണാൻ പോകുന്ന വിഷയം എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് കോൺഫിഗറിംഗ് ആണെന്ന് തോന്നുന്നു. അല്ല, ഡിവൈസ് കോൺഫിഗറിംഗ് അല്ല, ഡിവൈസ് മാനേജറിൽ പോവുക. നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറ. IPV4 സെർച്ച് ചെയ്തുമ്പോൾ അതേ നമ്മുടെ ക്യാമറ ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഹോമിൽ പോയിട്ട് മോണിറ്ററിൽ കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാമറ കാണേണ്ടതാണ്. ഓ ആടി പൊളി. ഞാൻ ജസ്റ്റ് ഇതിനെ വലുതാക്കാം. ഇതെങ്ങനെയാണ് വലുതാക്കുന്നത് നോക്കട്ടെ. നമ്മുടെ കുളത്തിൻ്റെ അടി തന്നെയാണോ, നമ്മുടെ കുളത്തിൻ്റെ അടി ഇങ്ങനെയാണോ ഗൈസ് ഇരിക്കുന്നേ. ഇതിനെ വലുതാക്കണമെങ്കിൽ സിംഗിൾ സ്ക്രീൻ ആക്കുക. എല്ലാ മീനുകളെയും കാണാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് മീനുകൾ അടുത്ത് വരുന്നവന്മാരെ. പുടി ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതേ കുഞ്ഞത് ക്ലൗൺ ലോച്ച് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതേ നമ്മുടെ ടെട്രാസ്, ഇതേ ടെട്രാസ് വരുന്നുണ്ട് ഗ്രൂപ്പായിട്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നിൽക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് നിൽക്കുന്നു. ഇത് നമ്മുടെ വലിയ ഡിസ്കസ് ഇവിടെ ഉണ്ട്. ഇവൻ ഇതിൻ്റെ അടിയിലോട്ട് പോവാണ്. ഇത് അടുത്ത ഇതുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെമ്പല്ലി കൂട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫ് ഗൗരാമിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്പാഫിഷ്, ദി ഗപ്പീസ്, നമ്മുടെ ഇവന്മാർ ഡിസ്കസ്. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇതൊരു വേർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. നമുക്കിത് മമ്മീനെ കൊണ്ട് കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുട്ടത്തോട്ട് കയറുമ്പോഴേക്കും കുറച്ചും കൂടി രസമാണ് കാണാനായിട്ട്. ഇതുണ്ടോ, ഇരുട്ടത്ത് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് കാണാനായിട്ട് പറ്റും. മമ്മി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടോ. ആ അവിടെ നിൽക്കുക, എങ്ങോട്ട് കാണാൻ പോവാണേ. ഇങ്ങോട്ടോ. ഇതെന്നെ സംഭവം എന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ കുളത്തിന്റെ അടി ഇപ്പൊ സംഭവിക്കുന്നത് എന്താണോ അതെ ഇതാണ് സംഭവം. പോലെ ആൾക്കാർ ഇതുണ്ടോ പുറകെ പുറകെ. അതെ അതെ, നമ്മുടെ ഗൗരവ വരുന്നു. ഡിസ്കസ് അടി കൂടെ പോകുന്നുണ്ടോ? അപ്പോഴുണ്ടല്ലോ ഈ ക്യാമറ വെച്ചേക്കുന്നതിന്റെ സൈഡിൽ കുറച്ച് തീറ്റ ഇടാവോ? നമ്മുടെ പുതിയ തീറ്റ. ആ ക്യാമറയുടെ കമ്പില്ലേ, കമ്പിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പ ഇപ്പൊ ലൈവായിട്ട് തീറ്റ കൊടുക്കാൻ കാണിച്ചു. അമ്മ ഇതുണ്ടോ? ഇത് പോകുന്നുണ്ടോ? എന്ത് പീസ്ഫുൾ ആയിട്ട് അവന്മാർ നീന്തുന്നു നോക്കി. അപ്പൊ ഇപ്പൊ തീറ്റ ഇടുമ്പോഴേക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. പാലത്തിന്റെ അവിടെ എത്തി വപ്പ, പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ക്യാമറയുടെ കമ്പിന്റെ ചോട്ടിലെ ചേച്ചി ഉറങ്ങണല്ലേ, ചേച്ചിനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അതായത് ശരിക്കും ഇതിന്റെ ഫ്രണ്ട് ഇരുത്തുണ്ട് ക്ലൗൺ വെച്ച് കണ്ടോ. ഉറം വന്ന് പോയതുണ്ടോ പാഞ്ഞ്, നിന്റെ ഗപ്പീസൊക്കെ നടക്കുന്നുണ്ടോ? അതെ. അപ്പൊ തീറ്റ എടുത്തോണ്ട് പാലത്തേലോട്ട് കയറുന്നു. അപ്പൊ പാലത്തെ കയറുമ്പോ ക്യാമറ കുലുങ്ങും നോക്കാം. അതെ, ക്യാമറ കുലുങ്ങി. അതെ, നമ്മുടെ ഇവന്മാരൊക്കെ ഉണ്ടോ? കോറിഡോറാസ് ക്യാറ്റ്ഫിഷ് ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ, ഇതേ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ തീറ്റ വരുന്നു. ഈ വീട് നിന്നൊക്കെ തീറ്റയാണ് ലൈവായിട്ട് പപ്പ ഇട്ട തീറ്റ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാ വരുന്നത്. ഇതുണ്ടല്ലോ ഈ വീട് നിന്ന് ഫുള്ള് തീറ്റേ, ടെട്ര, പ്ലാറ്റി, ഗപ്പി. ഗപ്പിയുടെ വയറ്, അതൊക്കെ പ്രഗ്നന്റ് ആണ് കേട്ടോ. ഇതുണ്ടോ? ഇതേ മീനുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇതുണ്ടോ പപ്പ ലൈവായിട്ട് ഇട്ട തീറ്റ. പപ്പ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മീനുകളെല്ലാം അകത്താക്കി. ഇതുണ്ടോ? എല്ലാരും വന്നിട്ടുണ്ട്. ഇതേ ക്ലൗൺ ലോച്ച്, നമ്മൾ അന്നിട്ട ക്ലൗൺ ലോജിന് തോരണാണ് കേട്ടോ. ഇവന്മാർ ബാക്കിയുള്ളവന്മാരൊക്കെ ഇത് ടെട്രസിന്റെ ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ടോ. ടെട്ര നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്കൂളായിട്ട് നടക്കുന്ന മീനാണ് ഇതേ ക്ലൗൺ ലോജ് നിൽക്കുന്നത്. നമുക്ക് ഈ ക്യാമറയുടെ ഡയറക്ഷൻ ഇടയ്ക്ക് മാറ്റവും തിരിക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോ നമ്മൾ 24 hours നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണേൽ ചുമ്മാ നോക്കാം. ഈ പറയുന്ന പുതിയ എന്തെങ്കിലും മീനുകളെ കാണുന്നുണ്ടോ, നമ്മൾ നേരത്തെ ഇട്ട ഏതെങ്കിലും മീനുകൾ ഇതേ ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമല്ലേ. അപ്പൊ ഇത് ഒരു ദിവസം നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതായത് ലൈവ് സ്ട്രീം ആയിട്ട് നമ്മൾ ചിലപ്പം ഈ ക്യാമറ അകത്ത് വെച്ചിട്ട് ഞാനും ജിനോജനും കുളത്തിലകത്ത് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ പുതിയ മീനുകൾ റിലീസ് ചെയ്യുന്നതോ ഒരു ദിവസം നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ. നീ ചോറെടുത്തു, വിശന്നിട്ട് രക്ഷയില്ല. ഇതേ ക്ലൗൺ ലോജ്, ക്ലൗൺ ലോജ് തിന്നണ്ടോ? ഇതിങ്ങനെ വെച്ചിട്ട് ഈ തോള നമുക്ക് വലുതാക്കണം. നമ്മളിതെല്ലാം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഒരെണ്ണം പൊട്ടി. പേടിപ്പിക്ക. ഒരു ഉമ്മാനെ, ഉമ്മാനെ, ഒരു ഉമ്മാനെ. അപ്പാ അപ്പാനെ കുട്ടി കാണിക്കാനോ? അപ്പാ.
കുഞ്ഞപ്പൂന്റെ അപ്പേ ഉമ്മ ഉമ്മ